ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുല്ലാഹി അലൈഹി എങ്ങനെയാ മരിച്ചത്? സുജൂദിൽ കിടന്നല്ലേ. മരണം ആഘോഷമാക്കിയവരാണവർ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിലെ ഇശാ കഴിഞ്ഞിട്ട് മരിക്കുന്നു. റജബ് 29-ന് ആ ദിവസത്തിന്റെ കടമകൾ മുഴുവനും നിർവഹിച്ചുകൊണ്ട് മരിക്കുന്നു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി റബീഉൽ അവൽ 12 വെള്ളിയാഴ്ച ദുഹാ നിസ്കരിച്ച ശേഷം വഫാത്താവുന്നു. ചരിത്രമാ ചില മരണങ്ങൾ അങ്ങനെയാ, ചില മരണങ്ങൾ അങ്ങനെയാ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നോമ്പോടുകൂടെ വഫാത്താവുന്നു നഫീസത്തുൽ മിസ്രിയ. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ ഓതുമ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മഹാനവരുകൾക്ക് വെട്ടേൽക്കുന്നത്. ആ ശരീരത്തിന്റെ അവസാനത്തെ പിടച്ചിലിൽ തെറിച്ചു വീണ രക്തം സൂറത്തുൽ ബഖറയുടെ ആയത്തിൽ ഫസയക് ഫീകഹുമുല്ലാഹ് ആ വചനത്തിൽ തെറിച്ചു വീണുന്ന, ആലോചിച്ചു നോക്കണേ, മരണത്തെ ആഘോഷാക്കി. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, റബീഉൽ ആഖിറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ചില മരണങ്ങൾ നടന്നിട്ടുണ്ട്. മഹാനായ റയീസുൽ മുഹഖഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ഒരു സംഘടനാ തലത്തിൽ മാത്രമല്ല മഹാന പരിചയപ്പെടേണ്ടത്. കാലം കണ്ട സ്വാത്വികരായ ഔലിയാക്കൾ സംഗമിച്ചു അള്ളാന്റെ ദീനിന്റെ അനിവാര്യമായ ആവശ്യത്തിന് വേണ്ടി. മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ഹളറമി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കാലഘട്ടത്തിന്റെ വിലായത്തിന്റെ പദവിയുള്ള മഹാന്മാർ സംഗമിച്ചപ്പോ 40 പേരുടെ ലിസ്റ്റ് എടുത്തപ്പോ 27-ാമത്തെ നമ്പർ ഒരു 27 വയസ്സുകാരനായിരുന്നു റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ലോകത്തെ കിടയറ്റ ആദർശ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ സർവകാലത്തിന്റെയും റെക്കോർഡായി 68 വർഷം മുഷാവറയിൽ മെമ്പറായി. അത്രയും ആർക്കും ജീവിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള, 68 വർഷം ജീവിച്ചു എന്നല്ല, 68 വർഷം മുഷാവറ മെമ്പറാണ് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ജീവിതത്തിന്റെ സൂക്ഷ്മത, സുന്നത്തൊന്നും കളയൂല. മരിക്കാൻ നേരം വഫാത്തിന്റെ സമയത്ത് വായൊന്ന് കുപ്പിളിച്ച് തുപ്പാൻ വേണ്ടിയിട്ട് കസരല ഇരിക്ക, മഹാനവരുകൾക്ക് തുപ്പണം. ദേ വലതുവശത്ത് ജനാല തുറന്നു കിടക്ക, തുപ്പണില്ലടോ, വലത്തേക്ക് തുപ്പാറില്ല. കറാഹത്ത് അല്ലെങ്കിൽ ഖിലാഫുൽ ഔലാദ് ചെയ്യാറില്ല. ഒരു വീട്ടിലേക്ക് ചെന്നു, ആ വീട്ടുകാരൻ ക്ഷണിച്ചിട്ട് ചെന്നതാ മറ്റ് പലരുമുണ്ട്. റയീസുൽ മുഹഖഖീൻ വന്ന വീട്, വീട്ടുകാർക്ക് സന്തോഷമായി. തിരക്കിന്റെ ഇടയിലും വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് അവർകൾ അവിടെ ഇരുന്നാലും റയീസുൽ മുഹഖഖീൻ ഇരുന്നില്ല. ഉസ്താദ് അവിടെ ഇരുന്നോളൂ, മഹാനവരുകൾ അവിടെ ഇരുന്നില്ല. എന്തുകൊണ്ട് ഇരുന്നില്ല ചോദിച്ചു. അവിടെ എന്നത് മുബഹമായ അവ്യക്തമാണ്. അവിടെ എന്നത് വീട്ടുകാരാ, നീ എവിടെ എന്ന് കാണിച്ചാൽ അവിടെ മാത്രമേ എനിക്ക് ഇരിക്കാൻ ഹക്കുള്ളൂ, അവകാശമുള്ളൂ റയീസുൽ മുഹഖഖീൻ. ഇതായിരുന്നു ജീവിതത്തിന്റെ സൂക്ഷ്മത. ഫറോക്കിൽ നിന്ന് നടക്കും വാഴക്കാട്ടേക്ക്, ചൂട്ട് കത്തിച്ച് നടക്കും. എന്നിട്ടോ വാഴക്കാട് ചെന്ന് ദറസ് തുടങ്ങാത്ത, ദറസ് നടത്താതെ ഒരു ദിവസം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം വന്നപ്പോ തീരെ വൈകിപ്പോയി, അന്ന് ദറസ് തൊട്ടിട്ടില്ല. മുത്തായല്ലിമീങ്ങള് അത്താഴത്തിന്റെ ഭക്ഷണം എടുത്തു വെച്ചു, ഉസ്താനോട് കഴിക്കാൻ പറഞ്ഞു. ദറസ് എടുക്കാതെ എനിക്ക് ഭക്ഷണം എന്ന് ഹലാലല്ല. അപ്പൊ കുട്ടികളെല്ലാവരും കൂടി ഉറങ്ങിക്കിടന്ന മറ്റു കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടി ഉസ്താദിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദറസ് എടുത്താലും ഞങ്ങൾ ഉറക്കം പ്രശ്നമല്ല. ഉസ്താദ് ദറസ് എടുത്തു കൊടുത്തു. അതിനുശേഷം ഉസ്താദ് ഭക്ഷണം കഴിച്ചു. ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉറങ്ങിക്കിടന്ന മക്കളൊക്കെ വന്നിരുന്നു. ഇതായിരുന്നു ജീവിതത്തിന്റെ സൂക്ഷ്മത. ഒരിക്കലും ഇങ്ങനെ ഒതു എടുത്തപ്പോ നമുക്കൊക്കെ അറിയാം, പഴയകാലത്തെ ഹൗദ് എന്ന് പറഞ്ഞ ഒരു കിണർ പോലെ കുഴി പോലെ ഇരുന്നിട്ട് താഴേക്ക് ഒതു എടുക്കാം. കണ്ണിയത്ത് ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്നും ഒരു 50 പൈസ താഴേക്ക് അടിപ്പോയി, ഹൗദില് വീണു.
ഉസ്താദ് കുറെ നേരം ആ പൈസ എടുക്കാൻ നോക്കി. വെള്ളം ഹൗദിലെ വെള്ളം പോവാനും പാടില്ല, പൈസ എടുക്കുകയും വേണം. കുറെ നേരം നോക്കി നടക്കണില്ല. അവസാനം ഒരു ചെറുപ്പക്കാരൻ അതിൽ പോയി, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ ഹൗദിലെ വെള്ളം പുറത്തു പോവാതെ ഈ 50 പൈസ എടുത്തു തരണം എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ കുറെ നേരത്തെ ശ്രമം കൊണ്ട് കോലോണ്ടൊക്കെ തോണ്ടി 50 പൈസ എടുത്തു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഉസ്താദ് 2 രൂപ അവന് കൂലി കൊടുത്തു. നമുക്ക് ചിരി വരുന്നു. വെള്ളം അമൂല്യം, പണം അമൂല്യം, ജോലി ചെയ്തവന്റെ വേതനവും അമൂല്യം. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഇവരൊക്കെ മരണത്തെ ആഘോഷമാക്കി, ഇവരൊക്കെ ചിരിച്ചു മരിച്ചു. ആ ഒരു സ്മരണയിലേക്ക് റബീഉൽ ആഖിറിന്റെ ആദ്യത്തെ ആഴ്ച കടന്നു വരികയാണ്. മറ്റൊരു മനുഷ്യനെയും ഓർക്കപ്പെടുന്നുണ്ടല്ലോ, മഹാനായ ശംസുൽ ആലം ഇകെ അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഗുരുനാഥനാണ്. ഒരു സംഘടനാ തലത്തിൽ മാത്രമല്ല ആ ജീവിതമുള്ളത്, അത്ഭുതങ്ങളായിരുന്നു. 100 കൊല്ലത്തിൽ ഒരിക്കൽ കാലഘട്ടത്തിന്റെ മുജദ്ദിദ് വരുമെന്ന കണക്ക്. അങ്ങനെയെങ്കിൽ ഇക്കഴിഞ്ഞ കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്നു ശൈഖുന ശംസുൽ ആലം. എത്രയോ ഭാഷകൾ പാതിരി സമൂഹത്തെ മുഴുവനും, വലത് കൈയിൽ പരിശുദ്ധ ഖുർആനും ഇടത് കൈയിൽ പരിശുദ്ധമായ ഇഞ്ചിയിലും വെച്ച്, ഇഞ്ചിയിലിന് ശേഷം 86 പ്രാവശ്യം മാറി മാറി വന്ന ബൈബിളിന്റെ ഓരോ ലിപികളെയും കാണാതെ പഠിച്ച് തൗഹീദിന് വേണ്ടി മണിക്കൂറുകളിൽ നിന്ന് മഹാനവരുകൾ നടത്തിയ വാഗ്വാദത്തിൽ സർവരും കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരും വിധം അള്ളാഹു കൊടുത്ത ഒരു വൈഭവം, അള്ളാഹു കൊടുത്ത ഒരു വാഗ്വിലാസം, അള്ളാഹു കൊടുത്ത ഒരു വലിയ നേട്ടം. 20 ചില്ലുവാനും ദിവസം കൊണ്ട്, അതായത് 1 മാസത്തിൽ താഴെ ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആനിനെ അക്ഷരത്തിലും അർത്ഥത്തിലും തഫ്സീറിലും ഹിഫ്ളാക്കാൻ എത്ര വലിയ വാർത്തയായിരിക്കും അത്. അള്ളാഹുവിന്റെ ഖുർആൻ ഹാഫിളായത് 30 ദിവസത്തിൽ താഴെ, 1 മാസത്തിൽ താഴെ. സ്വാഭാവികമായും ഒരു ഖത്മുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ഹിഫ്ളിൽ വരെ എത്തിച്ച അത്ഭുത പ്രതിഭ, അദ്ദേഹത്തിന്റെ ജ്ഞാനത്തോടൊന്നും കിടപിടിക്കാൻ അതിനുശേഷം ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അബു ഹസൻ അലി അന്നദവി സാഹിബിന്റെ 100ൽ പരം ഗ്രന്ഥങ്ങളുള്ള അദ്ദേഹത്തിന്റെ ഒരു ലൈബ്രറി നമുക്ക് ഓൺലൈനിൽ കാണാൻ കഴിഞ്ഞു. നദവി സാഹിബ് വന്നിട്ട് ശംസുൽ ഉലമയെ കാണാൻ അങ്ങോട്ട് പോവാ ചെയ്തത്. അത്രയും വലിയ ജ്ഞാനഗോപുരം മഹാനായ ശൈഖുന ശംസുൽ ഉലമ 16-ാമത്തെ വയസ്സില് ഷാഫിഈ മദ്ഹബിലെ മുഫ്തിയ. 60 വയസ്സായാലും ഇന്നൊരു ആലിമിനെ മുഫ്തിയാക്കാൻ ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അബു ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ മദ്ഹബിലെ മുഫ്തിയാം. 20 വയസ്സിൽ ബാഖിയാത്തു സാലിഹാത്തിൽ തന്നെക്കാളും പ്രായമുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗുരുനാഥന. എന്തിനേറെ മഹാനായ സി എം വലിയുള്ളാഹിയെ പോലെയുള്ള ഔലിയാക്കളുടെ ഉസ്താദ. 40 വർഷത്തോളം ഒരു നിയോഗം, 40-ന്റെ കണക്ക് ഒരു നിയോഗമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കിടയറ്റ കാര്യദർശിയായി മഹാനവരുകൾ എടക്കര സംവാദത്തിൽ പാതിരി സമൂഹത്തിന്റെ മുന്നിൽ ഭാഷയുടെ വൈഭവം, തനിക്ക് അള്ളാഹു കൊടുത്ത മഅരിഫത്തിന്റെ വൈഭവം, തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എടക്കര സംവാദത്തിൽ ക്രിസ്ത്യാനിയുടെ കൂടെ ഇസ്ലാം ഉപേക്ഷിച്ചു പോയ കുടുംബങ്ങളെ മഹാനവരുകളുടെ വിഷയാവതരണത്തോടുകൂടെ തിരിച്ചെടുക്കാൻ കഴിയും വിധം, അവിടത്തോടെ സംവദിക്കാൻ മാർപ്പാപ്പയുടെ മുന്നിൽ പല പ്രാവശ്യം നേരിട്ട് മുന്നിൽ പോയിരുന്ന് ക്രിസ്ത്യാനിറ്റി പഠിച്ച പാതിരി സമൂഹം പോലും കലിമ ചൊല്ലും വിധം തൗഹീദ് പറയാൻ അള്ള കരുത്തുകൊടുത്ത നാവിന്റെ ഉടമയായിരുന്നു ശംസുൽ ഉലമ. അറിവിൽ മാത്രമല്ല ആത്മീയത നോക്കണേ, 1996 ആഗസ്റ്റ് മാസം 19-ന് വഫാത്ത്, തിങ്കളാഴ്ച സുബഹിയോടുകൂടിയ സമയത്ത് വഫാത്ത്. സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ, ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ മുന്നേ, സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുന്നേ കൂടി നിന്നവരോട് യാസീനോദാൻ പറഞ്ഞു. ഒരു മരണാസന്നന്റെ മുന്നിൽ യാസീനോദനമെന്ന് സയ്യിദുന റസൂലുള്ളാഹി ഫഖറഊ ഇൻദ മൗതാകും സൂറത്തു യാസീൻ. മരിച്ചിട്ടല്ല ഓതേണ്ടത്, മരിക്കുന്നതിന് മുമ്പേ ഓതണം, മരിച്ചെന്തായാലും ഓതണം. ഇന്ത മൗത്താക്കും ഇന്നക്കല്ല തുസ്മിഉൽ മൗത്ത എന്നും ഖുർആനിൽ ഒരു ആയത്തുണ്ട്. മൗത്ത എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന്റെ മുമ്പും മരിച്ച ശേഷവും എന്നും പറയാം. മരണാസന്നന യാസീനോദി ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ നേരം സൂറത്ത് യാസീൻ എല്ലാവരും ചുറ്റിലും കൂടി അവർ ശാന്തമായി
വളരെ മനോഹരമായി പാരായണം ചെയ്തു. മഹാനവരുകൾ അത് ഏറ്റുപാരായണം ചെയ്തു. സൂറത്ത് യാസീൻ അവസാനിക്കുകയാം. അങ്ങനെയാണല്ലോ യാസീൻ അവസാനിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന മരണം, അതാണ് ആ വാക്കിന്റെ അർത്ഥം. സൂറത്ത് യാസീൻ 83-ാമത്തെ ആയത്ത്, വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്ക് മരണത്തോടെ നിങ്ങളെ മടക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഷംസുൽ ഉലമയ്ക്ക് ഇപ്പോൾ വയസ്സ് 83. സൂറത്ത് യാസീൻ അവസാനിച്ച് നിൽക്കുന്നത് 83-ാമത്തെ ആയത്തിൽ. യാസീൻ അവസാനിച്ചപ്പോൾ ഉടൻ തന്നെ സുബഹി നിസ്കാരത്തിനുള്ള വാങ്ക് മുഴങ്ങുകയാണ്. ഷംസുൽ ഉലമ വാങ്കിന് മറുപടി കൊടുത്തു. സ്വാഭാവികമാണല്ലോ, വാങ്കിന്റെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ. വാങ്കിന്റെ മറുപടി വചനവും ലാ ഇലാഹ ഇല്ലല്ലാ. ഷംസുൽ ഉലമയുടെ ജീവിതത്തിന്റെ ദൗത്യം പൂർത്തിയായി. ആ വാക്കുകൾ അവസാനിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാ. കഴിയണം, ഈ ജീവിതങ്ങളൊക്കെ ഓർക്കുമ്പോ കഴിയണം അറ്റ്ലീസ്റ്റ് യാസീൻ കേട്ട് മരിക്കാന്ന ഭാഗ്യമെങ്കിലും ഉണ്ടാവണം. യാസീൻ കേൾക്കുമ്പോ ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, സൂറത്ത് യാസീനിന്റെ വ്യാഖ്യാനത്തിൽ, യാസീൻ കേൾക്കുന്ന മനുഷ്യനിൽ യാസീൻ സൂറത്തിലെ അക്ഷരങ്ങളുടെ ഒരു ക്രോഡീകരണം മനഃശാസ്ത്രപരമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ചിന്തയിലേക്ക് അത് കേൾക്കുന്ന ആളെ എത്തിക്കുന്ന സ്വാഭാവികമായും മനസ്സിന്റെ കരുത്ത് കൂടുതൽ വരും. ഇതങ്ങ് കേൾക്കുന്നതോടുകൂടെ അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിന് കരുത്ത് കൂടും, ദൃഢത കൂടും, ദേഷ്യമൊക്കെ കൂടും. നമ്മുടെ ചെവിയിൽ വന്നിട്ട് ഒരാൾ വാപ്പാക്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ പ്രകോപിതനാവും, ഊർജം കൂടും, ആവേശം കൂടും. യാസീന്റെ അക്ഷരങ്ങൾ ആവേശം കൂട്ടാനുള്ളതാ. ആർക്ക്? മരണാസന്നന് സഹൽ ഫൈസി പറഞ്ഞതല്ല, ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നാവെത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാസീൻ കേട്ട് ഒരാള് മരിച്ചാൽ ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി തന്നെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ മുസ്ലിമിൻ ഖുറിഅ ഇൻദഹു ഇദാ നസല ബിഹി മലക്കുൽ മൗത്തി സൂറത്തു യാസീൻ. മരണാസന്നനെ യാസീൻ ഓതി കേൾപ്പിച്ചു. അയാൾ അത് ഓതി അല്ലെങ്കിൽ അത് കേട്ടു. കേട്ട് മരിച്ചാൽ തന്നെ നസല ബികുല്ലി ഹർഫി മിൻഹാ അശറത്തു അംലാഖ്. യാസീൻ അധ്യായത്തിൽ ഒരക്ഷരത്തിന് 10 മലക്ക് എന്ന കണക്കിൽ അവന്റെ മുന്നിൽ മലക്കുകൾ സന്നിഹിതരാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി യഖൂമുന ബൈന യദൈഹി സുഫൂഫ. അവന്റെ മുന്നിൽ മലക്കുകൾ സഫ് കെട്ടി നിൽക്കും. യുസല്ലൂന അലൈഹി, അവന് വേണ്ടി ഗുണത്തിന് തേടും. വയസ്തഗ്ഫിറൂന ലഹു, അവന് പുറത്തു കൊടുക്കണേ അല്ലാഹുവോട് തേടും. വയസ്ഹദൂന ഗസ്ല, ആ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ മലക്കുകൾ ഉണ്ടാകും. വയത്തബിയൂന ജനാസത, മരിക്കാൻ നേരം യാസീൻ കേട്ട് മരിച്ചവന്റെ ജനാസ അനുഗമനത്തിൽ 10,000-ക്കണക്കിന് മലക്കുകൾ ഉണ്ടാകും. വയുസല്ലൂന അലൈഹി, അവന് വേണ്ടി മയ്യത്ത് നിസ്കാരത്തിലും പങ്കെടുക്കും. മാത്രവുമല്ല, വയസ്ഹദൂന ദഫ്ന, ഖബറിൽ ഇറക്കി വെക്കുമ്പോഴും ഈ മലക്കുകൾ ഉണ്ടാവുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഷംസുൽ ഉലമയൊക്കെ ആ ഭാഗ്യം കിട്ടിയവരാ, ആ ഭാഗ്യത്തിലേക്ക് എത്താൻ. സഹോദര, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം: ഒന്ന്, അല്ലാഹുവിന്റെ ദീനിന് ഇഖ്ലാസോടുകൂടെ ഖിദ്മത്ത് ചെയ്യുക. രണ്ടാമത്തേത്, സുന്നത്തുകളെ ഹയാത്താക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.